അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് 2018 മോഡലിൽ വരുന്ന ഓട്ടോമാറ്റിക്കിൽ വരുന്ന മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. അപ്പോൾ ഇഗ്നിസിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും അഭിപ്രായങ്ങളും നമുക്ക് വളരെയധികം സപ്പോർട്ടായി മാറുന്നുണ്ട്. അപ്പോൾ തുടർന്നും അത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പരിചയപ്പെടുത്തുന്നത് സെക്കൻഡ് വാഹനങ്ങൾ വിൽപ്പന ചെയ്യുന്ന ഓട്ടോ ഡിലക്സിലുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ എന്നെ കസ്റ്റമർ വിൽപ്പനക്കായി ഏൽപ്പിക്കുന്ന വാഹനങ്ങളോ ആണ്. അപ്പോൾ ഈ വാഹനങ്ങൾ കാണാൻ വേണ്ടി മലപ്പുറത്ത് വരാം, അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലത്താണ് ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറയും. അപ്പോൾ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ, ഇത് 2018 ഈ വാഹനം ഇറങ്ങിയത്. 2018 മോഡലാണ്, 2018 രജിസ്ട്രേഷനാണ്. നിലവിൽ 2 ഓണറായിട്ടുണ്ട്, 49,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് അവൈലബിൾ ആണ്. VXI ഓപ്ഷൻ ആണ്. മേജർ ആക്സിഡൻ്റ്, ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ ഈ വാഹനത്തിന് വന്നിട്ടില്ല. കമ്പനി ഹിസ്റ്ററിയിൽ ബോണറ്റ് റീപ്ലേസ് കാണിക്കുന്നുണ്ട്, ആക്സിഡൻ്റ് ഒന്നും കാണുന്നില്ല. അതേപോലെ ഗ്ലാസോ മറ്റു കാര്യങ്ങൾക്കോ ഡോറിനോ ഡിക്കിക്കോ ഒന്നും റീപ്ലേസ് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയ ടച്ച് പോളിഷ് കാര്യങ്ങളെല്ലാം ബമ്പർ മറ്റ് സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ക്രോം ഫിനിഷിങ്ങിൽ ഫ്രണ്ടിൽ നമ്മുടെ ബ്രസീലൊക്കെ കാണുന്ന പോലെയുള്ളൊരു രീതിയിലാണ് ഫ്രണ്ട് ഗ്രില്ലൊക്കെ വന്നിട്ടുള്ളത്. നല്ല നീറ്റായിട്ടാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് കേട്ടോ. അതേപോലെ സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡ്ലാമ്പിന് ചുറ്റും ഒരു ക്രോം ഫിനിഷിംഗ് ഉണ്ട്. ടയറ് ഒരു 40% താഴെ ഓടാനേ ഉള്ളൂ. പിന്നെ സൈഡ് മിററിലൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ വരുന്നുണ്ട്. അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. വേറെ റൂഫ് റെയിലോ കാര്യങ്ങളൊന്നും സൈഡിൽ കാണുന്നില്ല. നല്ല നീറ്റായിട്ട് വൈറ്റ് കളറിലാണ് ഇഗ്നിസ് വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം ഒരു 18 കിലോമീറ്റർ റേഞ്ചിലൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ്. പുറകിൽ വൈപ്പർ, ഡിഫോഗർ കാര്യങ്ങളൊന്നും വാഹനത്തിന് വന്നിട്ടില്ല കേട്ടോ. നല്ല നീറ്റായ ഒരു വാഹനമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് വരുന്നുണ്ട്. നല്ല നീറ്റായിട്ടാണ് ഉള്ളത്. ബാക്കിൽ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചെക്ക് ചെയ്യുന്ന സമയത്ത് നീറ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഓടാനും കാര്യങ്ങളൊക്കെ ടയറിനുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നീറ്റാണ്. പുറകിൽ ടയർ കുറവാണ് ഓടാനുള്ളത്. അപ്പോൾ അതിന് കുറവ് പറയാനുള്ളത് ടയർ അല്പം കുറവ് ആണ് ഓടാനുള്ളത്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് നമ്മൾ റിഡ്സുമായി അല്ലെങ്കിൽ വാഗനറുമായി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽ വന്നിട്ടുള്ളത്. സീറ്റൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവും. പിന്നെ AMT ഗിയർ ബോക്സ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും മെയിൻ്റനൻസ് കുറവുള്ളതാണ്. പിന്നെ 2 എയർ ബാഗ് വാഹനത്തിന് വരുന്നുണ്ട്. പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട്. ടിൽറ്റബിൾ സ്റ്റെയറിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റെയറിംഗ് ഒന്ന് ഹൈറ്റ് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. ചില വോളിയം കൺട്രോൾ യൂണിറ്റുകൾ അതുപോലെ ചില ബട്ടണുകളെല്ലാം സ്റ്റെയറിംഗിൽ വന്നിട്ടുണ്ട്. പവർ സ്റ്റെയറിംഗ് ആണ്. AC വരുന്നുണ്ട്. നല്ല കൂളിംഗ് ഉള്ള AC ആണ് കേട്ടോ. വാഹനത്തിൻ്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളും മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സൗകര്യം എല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ പാർസൽ ട്രേ കാര്യങ്ങളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട്. നല്ല നീറ്റായ ഒരു വാഹനമാണ്. അപ്പോൾ 2018 മോഡലിൽ വരുന്ന, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന, പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനമാണ് പരിചയപ്പെടുത്തത്. ഇതിപ്പോൾ മലപ്പുറത്ത് എൻ്റെ അടുത്ത് വിൽപ്പനക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാനും കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടും ഫോട്ടോസിന് വേണ്ടിയിട്ടൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ രണ്ട് മൂന്ന് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. വേദം കാരണവശാൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതിൽ വാട്സപ്പ് ചെയ്താലും മതി കേട്ടോ, റിപ്ലൈ തരാം. ഇതേപോലെ നിങ്ങളുടെ വാഹനം വിൽപ്പന ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ തരികയാണെങ്കിൽ നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് വിൽപ്പനക്കായി ഞാൻ സഹായിക്കാം. അതേപോലെ മലപ്പുറത്തുള്ള വാഹനമാണെങ്കിൽ എൻ്റെ യാർഡിൽ കൊണ്ടുവന്ന് വിൽപ്പനക്കായുള്ള സൗകര്യം ചെയ്തുതരാം, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം ഈ ചാനലിലൂടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യാം. ഇതുകൂടാതെ മറ്റേതൊരു വാഹനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടും എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ചാനലിൽ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം നീക്കിവെച്ച എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.